ഈ ദുനിയാവിലെ എന്തൊക്കെ സുഖങ്ങളും സൗര്യങ്ങളും ആഡംബരങ്ങളും ഒന്നും നമ്മുടെ മനസ്സിന് ആത്യന്തികമായി തൃപ്തിപ്പെടുത്തൂല എം ഡി എം എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട് കൊക്കൈനെക്കാളൊക്കെ ഏറ്റവും സ്ട്രോങ്ങാന്നാണ് പറഞ്ഞത് ഇപ്പോൾ അടിച്ച ആളോട് ചോദിച്ചാൽ പറയാ ഒരു കഞ്ചാവ് ഒക്കെ അടിച്ചാൽ ഉണ്ടാവുള്ളൂ ഇത് അടിച്ചാൽ രണ്ടീസം രണ്ടീസം മൂന്ന് ദിവസം ഒക്കെ നിൽക്കുന്നതാണ് എൻ്റെ ഉസാറ് അങ്ങനെ ആലോചിച്ചു ഉറക്കം കൂടി ഉണ്ടാവില്ല അങ്ങനെ കിക്കായി നിക്കുന്നു രണ്ട് ദിവസം ഒരാൾ കിക്കായി നിക്കുക എം ഡി എം മേടിച്ചാൽ ഒത്തിരി എം ഡി എം മേടിച്ചാല് എന്നിട്ട് അടിച്ച ഒരാളെന്തൊക്കെ ആട്ടീനറിയോ അഞ്ചാമത്തെ നില ഈ ഹോസ്പിറ്റലിന് മേലെ കയറിയാണ് താഴത്തേക്ക് ചാടുമാറിയത് ഞാൻ ചാടാൻ പോവാണ് എന്നിട്ട് ഫയർ സർവീസൊക്കെ വന്ന് തായത്ത് വലിയ കിട്ടി നട്ടപ്പായിരിക്കും എന്ത് എം ഡി എം പോയിട്ട് ചാടി മരിക്കാൻ എന്നിട്ട് ഓന്റെ വാപ്പാനെ വിളിച്ചപ്പോൾ എന്റെ വാപ്പ പറയാണ് അങ്ങനെ ഒരു മകൻ ലോൺ ചാടി ചത്തോട്ടെ ഒരു ബാപ്പ മകനെ പറ്റി അങ്ങനെ ചാടി ചത്തോട്ടെ എന്ന് പറയണമെങ്കിൽ ഓൻറെ ദുൽമ എത്ര കാരം നമ്മൾ ോട് ചോദിച്ചു എന്താ സംഭവം സൈക്കാട്ടിസ്റ്റ് പറഞ്ഞ എന്താ പറയുക ഈ എം ഡി എം ഒക്കെ അടിച്ചാൽ സന്തോഷമൊക്കെ കുറച്ചു നേരം ഉണ്ടാവുള്ളു കഴിഞ്ഞാൽ പിന്നെ സങ്കടം ആത്മഹത്യകാരൻ കാരണം ഈ സന്തോഷത്തിനൊരു പരിധിണ്ട് ഈ സന്തോഷം എന്താ പറയുക ഡോപ്പമയും സാധനം തലച്ചോറിൽ വരുമ്പോഴാണ് ഈ സന്തോഷം കിട്ടുന്നത് അത് ഞമ്മക്ക് ബിരിയാണി ഇന്നാ തന്നെ കിട്ടും മന്തി മന്തിന്നാ നല്ലൊരു മന്തി മന്തിന്നാ തന്നെ ഞമ്മക്ക് കുറച്ച് ഡോപ്പമയും വരും അല്ലെ ഒരു ഭാര്യ ഭർത്തൃ ബന്ധം നടക്കുമ്പോൾ ചെറിയ ഡോപ്പമയും വരും സന്തോഷം കിട്ടും പക്ഷേ ഇതിൻ്റെ അളവ് കൂടും എം ഡി എമ്മിന് ഇത് ഒന്നായിട്ട് പൊട്ടിയ മാതിരി ഡോപ്പമ്മീൻ വരും പിന്നെ വരാനല്ല ഡോപ്പമീൻ കഴിഞ്ഞ് ഡോപ്പമ്മീനക്കൊരു കണക്കില്ലേ അത് കന്ന് കഴിഞ്ഞാൽ 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 പിന്നെ നിരാശ കാരം പിന്നെ നിങ്ങൾ ചെയ്യേ ലോകത്തിൽ ലക്ഷറി ആസ്വദിക്കുന്ന ആളുകളോടൊക്കെ ചോദിച്ചു നോക്കി ഈ കുറേ സന്തോഷം ഉണ്ടായാൽ പിന്നെ നിങ്ങൾ നിൽക്കില്ല അത് തോന്തത്തേക്ക് കാരണം അതിനൊരു ലെവലുണ്ട് ഈ ദുനിയവിൽ ഡോപ്പമിൻ്റെ ഒരു കണക്കുണ്ട് ഡോപ്പമിന് കണക്കില്ലാത്ത ഡോപ്പമ്മിന് ഞാൻ സ്വർഗ്ഗത്തില വരിക ദുനിയാവിലെ തലച്ചോറിൽ കണക്കില്ലാത്ത ഡോപ്പമ്മിന് വരൂല്ല അത് കുറച്ച് കഴിയുമ്പോൾ നിൽക്കും അതുകൊണ്ട് എന്തൊക്കെ സൗകര്യങ്ങൾ നമ്മൾ ലക്ഷടി ആസ്വദിച്ചാലും കുറച്ച് കഴിഞ്ഞാൽ നിരാശ വരും നിങ്ങൾ അല്ല കായ് മുടക്കിയിട്ട് പുതിയൊരു ഐഫോൺ പതിനാല് വാങ്ങി കുറച്ച് കഴിഞ്ഞ് ആറുമാസം കഴിഞ്ഞാൽ ഐഫോൺ പതിനഞ്ച് വരും ഇതിനേക്കാൾ ഫീച്ചേഴ്സ് ഉണ്ടാവും സങ്കടം വരും നമ്മൾ രണ്ടും മൂന്നും കോടി റുപ്യ ചിലവാക്കി ഒരു കൂട്ടി നല്ലൊരു വണ്ടി മാംബോർഗിനി വാങ്ങണം വിചാരിച്ച് പുതിയൊരു ലംബോർഗിനി വാങ്ങി ആറ് മാസം കഴിഞ്ഞിട്ട് പുതിയ ലംബോർഗിനി ഇറങ്ങി ഓട്ടോമാറ്റിക് അത്രേ നമ്മളെന്റെ പേരെന്ന് അടിച്ചെടുത്ത പേരും പോയി നിക്കു ബാക്കലിരുന്നാ മതി അപ്പത്താ അപ്പൊ ഞമ്മള് ലംബോർഗിനിപ്പ എന്താ കാട്ടുക നിരാശയായി ആറു മാസം കൊണ്ട് നാലു കോടി പോയി ദുനിയാവിൽ അങ്ങനെയാണ് ദുനിയവിൽ എന്ത് ലക്ഷറിക്കും അതിന്റെ അപ്പുറത്ത് വേറെ സാധനം വരും കുറച്ചു കഴിഞ്ഞാല് മുടക്കിയ പൈസ ഫീലിംഗ് ആവും ഫീലിംഗ് ഇല്ലാത്ത ലക്ഷറി നിരാശ ബാധിക്കാത്ത ലക്ഷറി അത് സ്വർഗത്തിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഏത് എം ഡി എമ്മും ഈ ദുനിയാവിൻ്റെ പളവളപ്പൊന്നും കണ്ടിട്ട് അത് ആസ്വദിക്കണമെന്നെ കണ്ടിട്ടൊന്നും നമ്മൾ ഒരു കാര്യമില്ല അതിനൊക്കെ ഒരു പ്ലാറ്റ് ഉണ്ട് ഒരു ഏജ് ഉണ്ട് ഒരു പ്രായം കഴിഞ്ഞാൽ അത് നിൽക്കും ഒരു പ്രായത്തിൽ ആസ്വദിച്ച ആസ്വാദനങ്ങൾ ഒരു പ്രായം കഴിയുമ്പോൾ ആസ്വദിക്കാൻ പറ്റില്ല എല്ലാത്തിനും കുറേ ലിമിറ്റേഷൻസും ആലോചിച്ച് നോക്കി നല്ലൊരു ബിരിയാണി നല്ലൊരു മന്തി ഞമ്മക്കിഷ്ടമാണെങ്കിൽ ഈ മന്തിന് വരണ ഇഷ്ടമുള്ളതുകൊണ്ട് പിന്നെ ഇനി നേരായതുകൊണ്ട് കേട്ടോ നല്ലൊരു മന്തി നമുക്കിഷ്ടമാണെങ്കിൽ ആ മന്തി ഇങ്ങനെ കൊണ്ടേ വെച്ച് അതിങ്ങനെ സെറ്റപ്പാക്കി ഇങ്ങനെ ഒരു ഓർഡർ ചെയ്ത് അഞ്ച് മണിയായപ്പോൾ ആറുമണിയായപ്പോൾ ഡെലിവറി ബോയ് വന്ന് എൻ്റെ ഒരു മണക്ക് വന്ന് നൂമ്പുറന്നിട്ട് തിന്നണം എന്നൊക്കെ അങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോൾ ഞമ്മളെ വാപ്പാക്ക് നെഞ്ഞ് വേനിളക്കിയാൽ നമ്മൾക്ക് തന്നെ നെഞ്ഞ് ആ ബിരിയാണി പത്ത് മണി വരെ അങ്ങനെ നിൽക്കും പിന്നെ അതൊക്കെ ഒന്നും തീരുമാനമായി അറ്റാക്കില്ല ആൻജിയോപ്ലാസ്റ്റിക് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടേ നമ്മളെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ആ ബിരിയാണി എന്നുള്ളു ബിരിയാണി അവിടെ ഉണ്ട് നല്ല മന്തിയാണ് മാണ്ട എന്തേ സഹോദരങ്ങളെ എന്ത് മാറ്റാണ്ടായത് ഒരു ചെറിയ പ്രശ്നം നമ്മളെ മനസ്സിൽ വന്നു നമ്മൾ ആസ്വാദന ശേഷി നഷ്ടപ്പെട്ടു ഇതാണ് ദുനിയാവ് ദുനിയാവിൻ്റെ ആസ്വാദനങ്ങൾക്ക് പരിമിതികളുണ്ട് സഹോദരങ്ങളെ അതുകൊണ്ട് പരിമിതികളില്ലാത്ത ലക്ഷറി പരിമിതികളില്ലാത്ത ആസ്വാദനം അത് ദുനിയാവില്ല അത് ആഹാരത്തിലാണ് അതിന് കിട്ടാനുള്ള പണിയെടുക്കാനുള്ള ചെറിയൊരു ഗ്യാപ്പാണ് ഈ ജീവിതം